ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് ഓരികൾ ഏതൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡെക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് നോക്കാം. ഇപ്പം നിഫ്റ്റി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോൾ ആണ്, നമ്മളൊരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് ആണ് പ്രതീക്ഷിച്ചത്. ബട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, RBI ഗവർണർ വോൺ ചെയ്തിട്ടുണ്ട് ഇക്വിറ്റി മാർക്കറ്റ് നല്ലൊരു ഫോൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീക്കെൻഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ബട്ട് പാനിക് ആവണ്ട, കാരണം ഇത് 25,500 ആ ഒരു റേഞ്ച് വരെ താഴെ പോയിട്ട് പിന്നെ റിവേഴ്സൽ ആകാനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ റിവേഴ്സൽ ആകുമ്പോൾ 27,000 ആ ഒരു ടാർഗറ്റിലേക്ക് വരും. 360 പോയിന്റ്സ് ഡൗൺ ആയിട്ടുണ്ട്, 1.17% ഡൗൺ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളൊന്നും സെല്ല് ചെയ്യണ്ട, പിന്നെ നമുക്ക് ആ ഒരു റേറ്റിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പാനിക് ആവണ്ട, ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക, എക്സിറ്റ് ഒന്നും ചെയ്യണ്ട. ബാങ്ക് നിഫ്റ്റി എൻഗൾഫിംഗ് പാറ്റേൺ ആണ്. ഓക്കെ, 856 പോയിന്റ്സ് ഡൗൺ ആയിട്ടുണ്ട്. സോ 52,400 ആ ഒരു റേഞ്ച് വരെ പോയിട്ട് റിവേഴ്സൽ ആകും എന്ന് തോന്നുന്നു. ഫിൻ നിഫ്റ്റി ആണ് ഇന്ന് അധികമായിട്ടും താഴേക്ക് പോയിരിക്കുന്നത്, 427 പോയിന്റ്സ് ഡൗൺ, 1.27% ആണ് താഴേക്ക് പോയിരിക്കുന്നത്. സോ 24,300 ആ ഒരു റേഞ്ച് വരെ പോയിട്ട് റിവേഴ്സൽ ആകാൻ സാധ്യതയുണ്ട്. മിഡ് ക്യാപ് സൈഡ് വേസ് ആണ്, 104 പോയിന്റ്സ് നെഗറ്റീവ്, 0.8% ഡൗൺ ആയിട്ടുണ്ട്. സെൻസസും 83,430 ഡൗണിലാണ്, അത് ആ ഒരു അതുവരെ ഡൗൺ പോയിട്ട് റിവേഴ്സൽ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, ഓവറോൾ ഒരു നെഗറ്റിവിറ്റിയാണ് ഇൻഡെക്സിൽ വരുന്നത്. പിന്നെ ക്രൂഡ് ഓയിലും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിലും പിന്നെ താഴേക്കാണ്, ഡൗൺ ട്രെൻഡ് തന്നെയാണ് പോയത്. സോ 5,500 വരെ ഡൗൺ പോയിട്ട് പിന്നെ റിവേഴ്സൽ ആകാൻ സാധ്യതയാണ് ക്രൂഡ് ഓയിലും ഉള്ളത്. ഗോൾഡ് 42 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ മെറ്റൽ സെക്ടർ, വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി ഓട്ടോ സെക്ടർ ആണ്. ഇപ്പോൾ JSW Steel നല്ല ഗെയിനർ ആയിട്ടുണ്ട്. ഹിറം ഓട്ടോ കോർപ്പ് ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒത്തിരി ബ്രോക്കറേജസ് സെൽ റേറ്റിംഗ് കൊടുത്തിരുന്നു എന്ന്, അതുപോലെ ടോപ്പ് ലൂസർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി ടോപ്പ് ഗെയിനേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട നമ്മുടെ സ്റ്റോക്ക് തന്നെയാണ് വക്രാഞ്ചി. സെപ്റ്റംബർ 10 തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു റേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്, 35 rupees വന്നിട്ടുണ്ട്. സോ അപ്പോൾ പറഞ്ഞ് എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 60% പ്രോഫിറ്റ് കിട്ടിക്കാണും. ഇന്ന് ഒരൊറ്റ ദിവസം തന്നെ 13% കയറിയിരിക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് സരിഗമ ഇന്ത്യ 11.60% കയറിയിട്ടുണ്ട്. ആസ്ട്രാസെൻക ഫാർമ അതൊക്കെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കാണ്, ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ വിജയ ഡയഗ്നോസ്റ്റിക്സ് ഇതെല്ലാം നമ്മൾ വീക്കെൻഡ് വീഡിയോസിൽ പറഞ്ഞ സ്റ്റോക്കുകളാണ്. ആ ഒരു സെപ്റ്റംബർ 11, 12 ആ ഒരു റേഞ്ച് അതിൽ പോയി ക്ലിക്ക് ചെയ്ത് നോക്കുക, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളാണ്. ദെൻ സീക്വൻസ് സയൻറ്റിഫിക് ഇതും പറഞ്ഞ സ്റ്റോക്കാണ്, നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ പവർ ഇന്ത്യ, സോറി പവർ ഇന്ത്യ അല്ലെങ്കിൽ ഹിറ്റാച്ചി എനർജി 6.58%. സ്കൂബിയുടെ ഗാർമെൻറ്റ്സ് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, 7.94. കിറ്റക്സ് ഗാർമെൻറ്റ്സ് 4.99% കയറിയിട്ടുണ്ട്. എൻ എം ഡി സി 4.14. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്, കല്യാൺ ജ്വല്ലേഴ്സ്, JSW Steel, അപ്പോളോ ട്യൂബ്സ്, APL അപ്പോളോ ട്യൂബ്സ് 3.38% കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒരു അഞ്ച് സ്റ്റോക്കുകള് സോറി 11% മുകളിൽ കയറിയിട്ടുള്ളത് 5 സ്റ്റോക്കുകൾക്കാണ്.
പിന്നെ 27 സ്റ്റോക്കുകൾ 4% മുകളിൽ കയറിയിട്ടുണ്ട്. 38 സ്റ്റോക്കുകളാണ് 3% മുകളിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ സ്റ്റോക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലൂസേഴ്സിനെക്കാളും ഗെയിനേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. ബട്ട് ഇന്ന് കുറച്ചൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോൾ ആണ് വന്നിരിക്കുന്നത്, തീർച്ചയായിട്ടും റിക്കവർ ആണ്. ഇനി ടോപ്പ് ലൂസേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കാം. മാക്രോടെക് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ലോധ 5.08, SW സോളാർ 4.99%, സഫയർ ഫുഡ്സ് 4.19%, ഹീറോ മോട്ടോ കോർപ്പ് 4.11%, അദാനി ഗ്രീൻ എനർജി 3.99%. 5% താഴെയുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ കയറി വരും, അതുകൊണ്ട് പാനിക് ആവണ്ട. അജന്ത ഫാർമ 3.94, TVS മോട്ടോഴ്സ് എല്ലാം കയറി വരും. ഇപ്പൊ ഡൗൺ ആണെന്നുള്ളതൊന്നും നോക്കണ്ട. സെൻറൈസ് 3.68%, ഹെമിസ്ഫിയർ പോപ്പ് 3.65%. ആയിട്ട് ഇങ്ങനെ ഓവറോൾ ആയിട്ടുള്ള ഗെയിനേഴ്സ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് അത്ര മേടിക്കാനില്ല. അപ്പൊ ഇനി ബ്രേക്ക് ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് ഓഹരികൾ നോക്കുന്നതിന് മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു, ഞാൻ സെമി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല, ഈ വീഡിയോ പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, അതുപോലെ ടെക്നിക്കൽ അനാലിസിസ് ഇതെല്ലാം ചെക്ക് ചെയ്യണം. മാർക്കറ്റ് ഡയറക്ഷൻ മെയിൻ ആയിട്ട് നോക്കുക. ഇതിൽ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകളാണ്, 2 weeks ടു 1 month ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ചില സ്റ്റോക്കുകളൊക്കെ വിത്തിൻ 2 days തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളും ഉണ്ട്, 1 week ഹിറ്റ് ചെയ്തതും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സിൽ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ നല്ല ബ്രേക്ക്ഔട്ട് തരും എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സെക്ടർ നല്ല ഫോക്കസ് ചെയ്താൽ അതിൽ ടാർഗറ്റ് റീച്ച് ആവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നമുക്ക് ഇന്ന് ബ്രേക്കൗട്ടിൽ ഒരു 5 സ്റ്റോക്കുകളാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പവർ ഇന്ത്യ അല്ലെങ്കിൽ ഹിറ്റാച്ചി എനർജി 6.58% ഇന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റോക്ക് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പി ഇ കുറവാണ്, ബട്ട് എന്നാലും പി ഇ കുറച്ച് കൂടുതൽ തന്നെയാണ്. അപ്പൊ ഈ സ്റ്റോക്ക് നമ്മൾ ഈ ഒരു 3000 റേഞ്ച് മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ 14,500 വരെ പോകും നെക്സ്റ്റ് ടാർഗറ്റ്. 14,500 എബവ് പോവുകയാണെങ്കിൽ 17,000-18,000 ആണ് മാക്സിമം ടാർഗറ്റ്. അതുവരെ പോവുകയാണെങ്കിൽ 24% വരെ റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കും. നല്ലൊരു സ്റ്റോക്കാണ്, ഹോൾഡ് ചെയ്യുന്നവർ ഹോൾഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് ഹീറിസ് ലൈഫ് സയൻസസ്, 5.14% കയറിയിട്ടുണ്ട്. 1,348 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1,350-1,600 ആ ഒരു റേഞ്ചിലേക്ക് പോകും. 18% വരെ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. PHC ഇൻഫ്രാടെക് ആണ് നെക്സ്റ്റ് വരുന്നത്. 446 rupees ട്രേഡ് ചെയ്തു, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 450 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 27% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഇത് കുറച്ചുകൂടെ ഡൗട്ട് ട്രെൻഡ് പോലുള്ള സാധ്യതയാണ് ഉള്ളത്. 4,750, 4,500, 4,200 വരെ പോകും, കാരണം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൗട്ട് ട്രെൻഡ് പോലുള്ള സാധ്യതയാണ് HDFC AMC. ഇത് നല്ല ഡൗട്ട് ട്രെൻഡ് പോകാൻ സാധ്യതയുണ്ട്. 4,100, 3,400 വരെ ഡൗട്ട് ട്രെൻഡ് പോകും. ഓക്കെ, അപ്പൊ 3 സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട്, 2 സ്റ്റോക്കുകൾ ബ്രേക്ക് ഡൗണിലും പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഏതൊക്കെ സ്റ്റോക്കാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് അല്ല ബ്രേക്ക് ഔട്ടിന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ്സിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേലിസ്റ്റിലെ വീഡിയോസിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്.
ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പോയി ചെക്ക് ചെയ്യുക. മലയാളം ഷെയർഡിൽ ഒറിജിനൽ ടെലഗ്രാം സബ്സ്ക്രൈബ് ചെയ്യുക. 4000 സബ്സ്ക്രൈബർ ഉള്ളതാണ്. ബാക്കി ഫേക്ക് ചാനൽസ് ആണ്. ക്രൂഡ് ഓയിൽ അതുപോലെ ബിറ്റ്കോയിൻ്റെ ഒക്കെ ടിപ്സ് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്തത്. അപ്പം അതുകൊണ്ട് അതൊന്നും പോയി സബ്സ്ക്രൈബ് ചെയ്യരുത്. ഡോട്ട് സെബി രജിസ്റ്റേർഡ് പ്യുവർ എഡ്യൂക്കേഷൻ പർപ്പസ് പറഞ്ഞ് ഡിസ്ക്ലൈമർ ഉള്ള ചാനൽ തന്നെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.